ഹായ് ഫ്രണ്ട്സ്, ആൻഡ് ക്രിയേഷൻസ് എന്ന മലയാളം ടെക്നോളജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ടെക്നോളജി വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധ്യമാകും. സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് യൂട്യൂബർമാർക്ക് ചെറിയ ഇപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന യൂട്യൂബർമാർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ യൂട്യൂബ് ചാനൽ നമ്മുടെ മൊബൈലിൽ തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് അറിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട്. അവരെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങി, പക്ഷേ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റ് യൂട്യൂബർമാരുടെ ഹോം പേജിൻ്റെ അത്ര ഒരു അട്രാക്ഷൻ നമ്മൾ തുടങ്ങിയ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഹോം പേജ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഹോം പേജ് എന്ന് പറയുന്ന വീഡിയോസുകൾ മാത്രമായിരിക്കും വരിവരിയായിട്ട് കാണുക. നമ്മളിടുന്ന വീഡിയോസുകൾ മാത്രമായിരിക്കും വരിവരിയായിട്ട് കാണുക. എന്നാൽ മറ്റ് യൂട്യൂബർമാരുടെ ഹോം പേജ് എടുക്കുമ്പോഴത്തേക്കും അവിടെ വീഡിയോസ്, പ്ലേലിസ്റ്റ്, എബൌട്ട് തുടങ്ങി ഇവയെല്ലാം നമുക്ക് തനിത്തനിയായിട്ട് തന്നെ ആ ഒരു ഹോം പേജ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരാൻ എന്തെങ്കിലും ട്രിക്കുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായിട്ട് സാധാരണ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് വേണം നമുക്കത് ചെയ്യേണ്ടത്. എന്നാൽ കമ്പ്യൂട്ടർ ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ഡെസ്ക്ടോപ്പ് വേർഷനിൽ എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങളുടെ സെർച്ച് ഓപ്ഷനിൽ നിങ്ങളുടെ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ ഏറ്റവും മുകളിലായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്കിവിടെ ചോദിക്കും. നിങ്ങൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാതെ നിങ്ങളുടെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ക്രോം ബ്രൗസർ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ആ ഒരു വീഡിയോ കാണുക. ഇല്ല, ഇതേപോലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രോം ബ്രൗസറിൽ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ 3 ഡോട്ട് മാർക്ക് കാണാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈലും ഓപ്പൺ ആകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ജിമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലോഗോ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡിലായിട്ട് 3 ലൈൻ മാർക്ക് കാണാൻ സാധിക്കും. ഇത് യൂട്യൂബിൻ്റെ ഒരു മെനു ഓപ്ഷനാണ്. ഈ ഒരു ലൈൻ മാർക്ക്, 3 ലൈൻ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മൈ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ ഒരു മൈ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഏകദേശമുള്ള ഡാഷ്ബോർഡ് ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെയായിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു ഗിയർ ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് കസ്റ്റമൈസ് ദ ലേ ഔട്ട് ഓഫ് യുവർ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തതിന് ശേഷം താഴെ സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം വരുന്നതിൻ്റെ കാണാൻ സാധ്യമാണ്. ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, ചാനൽ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹോം പേജ്, ചാനലിൻ്റെ ഹോം പേജ് നല്ല രീതിയിൽ തന്നെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മൊബൈലിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.